ബസ് നല്ല ബസ്സാണ്, ഓടിക്കാൻ നല്ല സുഖമുണ്ട്. നേരത്തെ ഞാനന്ന് ട്രൈ നോക്കിയതാണ്. പക്ഷെ ഇന്ന് നിങ്ങളെല്ലാം കൂടെ ഉള്ളപ്പോൾ ഒരു ട്രയൽ എടുത്തു തന്നേ ഉള്ളൂ. മാധ്യമ പ്രവർത്തകർക്കും ഇതിനൊത്തിരി യാത്ര ചെയ്യാനൊരു ട്രയൽ തരും, അതിലിരുന്ന് നോക്കണം. KSRTC ഒരു പുതിയ സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. KSRTCയുടെ സൂപ്പർഫാസ്റ്റ് പ്രീമിയം എന്നൊരു മോഡൽ വരെയാണ്. ആ കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർഫാസ്റ്റിന് മുകളിലും എന്നാൽ എക്സ്പ്രസ്സിന് താഴെയുള്ള എയർ കണ്ടീഷൻ ബസ്സാണ്. എല്ലാ സീറ്റിലും മൊബൈൽ ചാർജറുണ്ട്, പിന്നെ വൈഫൈ ഒരു നിശ്ചിത അളവിൽ, അത് ഞങ്ങൾ CMD ആയിട്ട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കും. നിശ്ചിത അളവ് വൈഫൈ ഫ്രീ ആയിട്ട് കൊടുക്കും, അത് കഴിഞ്ഞാൽ പേ ചെയ്തിട്ട് വാങ്ങാൻ പറ്റും. എല്ലാ ക്യാമറകളെല്ലാം ഉണ്ടാവും, എല്ലാ സൗകര്യവും ഉണ്ടാവും. പിന്നെ അതിനകത്ത് കുടിക്കാനുള്ള വെള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. നമ്മൾ സ്നാക്സൊക്കെ വാങ്ങാനുള്ള, കാരണം ലോങ് ഡിസ്റ്റൻസാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഈ ആവശ്യമില്ലാത്ത ബസ് സ്റ്റേഷനിൽ നിന്ന് കയറുന്നില്ല, കാരണം ഈ ദീർഘദൂരം പോകുമ്പോൾ ആളുകൾ ബസ് സ്റ്റേഷനിൽ കയറി മുഷിയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജംഗ്ഷനിൽ നിന്നൊക്കെ അളയെടുക്കും. പിന്നെ ഇവിടുന്ന് ഫുള്ളായി കഴിഞ്ഞാൽ നിർത്താതെ അങ്ങ് നോൺ സ്റ്റോപ്പായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഇപ്പോൾ കോഴിക്കോടേക്ക് വണ്ടി ഓടി, ഇപ്പോൾ എറണാകുളത്തേക്കാണ് ട്രയൽ ഓടിക്കുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് തന്നെ 40 സീറ്റോളം ഉണ്ട്. 40 സീറ്റും ട്രിവാൻഡ്രത്തു തന്നെ ഫുള്ളായാൽ, അല്ലെങ്കിൽ വെഞ്ഞാറം കൂടെ എത്തുമ്പോൾ ഫുള്ളായാൽ വണ്ടി നിർത്താതെ ഒരു സ്റ്റേഷനിലും കയറാതെ അങ്ങ് പോകാനുണ്ട്. അപ്പോൾ വളരെ വേഗത്തിലെത്തും. നമ്മൾ വീട്ടിൽ നിന്ന് സ്വന്തം കാർ ഉപയോഗിച്ച് പോകുന്നതിനേക്കാൾ പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു കൾച്ചർ. ഇതിൽ തന്നെയാണ് നമ്മളൊരു പുതിയ ആശയം കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ട്രയൽ കഴിഞ്ഞ് വണ്ടി ഓടിത്തുടങ്ങുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരാൾക്ക് വഴിയിൽ നിന്ന് കയറണമെന്നുണ്ടെങ്കിൽ 20 rupees കൂടുതൽ പേ ചെയ്താൽ റിസർവേഷൻ, ബസ് സ്റ്റേഷൻ അല്ലാത്തൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് കയറാൻ വേണ്ടി ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ ഡ്രൈവർ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും. സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് കയറ്റും. അപ്പോൾ നമ്മളൊരു വണ്ടി വന്നു ക്രോസ് ആയിട്ട് വന്നു ഒന്ന് ബ്രേക്ക് ചെയ്തെടുക്കുന്ന സമയം എടുക്കുള്ളൂ, പക്ഷെ ഡിലേ വരില്ല. ബസ് സ്റ്റേഷനിൽ കഴിയുന്നത് കയറുന്നത് ഒഴിവാക്കും ഫുള്ളായി കഴിഞ്ഞാൽ, കാരണം യാത്രക്കാർക്ക് ഒരു കാര്യമില്ലാതെ ബസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന ഒരു മുഷിപ്പായി മാറിയിരിക്കുകയാണ്. ട്രെയിനിൽ പോയാൽ നമുക്ക് 3 മണിക്കൂറുണ്ട് കോട്ടയത്തെത്താം, ബസ്സിൽ പോയാൽ 6 മണിക്കൂർ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഫുള്ളാണെങ്കിൽ എവിടെയും നിർത്തില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന വണ്ടി ട്രിവാൻഡ്രത്ത് നിന്ന് അല്ലെങ്കിൽ കൊട്ടാരക്കര എത്തുമ്പോൾ ഫുള്ളായാൽ അത് എങ്ങും നിർത്താതെ എവിടെയെങ്കിലും ടോയ്ലറ്റിൽ പോകാനോ ചായ കുടിക്കാനോ നിർത്തി കൊടുക്കുന്നതല്ലാതെ ബാക്കി മുഴുവൻ നമ്മൾ സ്വന്തം കാറിൽ പോകുന്ന പോലെ അവിടെ എത്തും. സുഖമായിട്ടൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ കോഴിക്കോട് എത്താം. പാലക്കാട് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴിക്കോട് റൂട്ട് പാലക്കാട് റൂട്ടാണ്. ഈ ട്രയൽ കഴിഞ്ഞ് വരുന്ന വണ്ടി ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വണ്ടി ഓർഡർ ചെയ്യും. ഓണത്തോടു കൂടി സർവീസ് അല്ലേ, ഓണത്തോടെ ഞങ്ങളിത് ഓണസമ്മാനമായിട്ട് മലയാളിക്ക് സമർപ്പിക്കും. വണ്ടിയുടെ നിറം ഇതല്ല, കുറച്ച് മാറ്റം വരുത്തും. ഇപ്പോൾ അവർ ട്രയലിൽ നിന്ന വണ്ടിയാണ്, ടാറ്റയുടെ വണ്ടി ട്രയലിൽ നിന്നിരിക്കുകയാണ്. ഞങ്ങളതുപോലെ ഈ ഒരുപാട് റൂട്ടുകൾ ഏറ്റെടുത്തല്ലോ KSRTC ഈ ദീർഘദൂര കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അവിടെയൊക്കെ പഴയ വണ്ടികളിട്ട് ഓടിക്കുക, അതിന് ഞങ്ങളൊരു ഫാസ്റ്റ് ലിമിറ്റസ്റ്റ് ഓഫ് ഫാസ്റ്റ് ഓടിക്കാൻ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ്, പുനലൂരിൽ നിന്ന് കട്ടപ്പന നെടുങ്കണ്ടം ഇതൊക്കെ നന്നായി പ്രൈവറ്റ് ബസ് ഓടിയിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അത് കോടതി നമുക്ക് വിട്ടു തന്നു. അപ്പോൾ വിട്ടു തന്നപ്പോൾ അതിനെ കേറ്റർ ചെയ്യാനായിട്ടുള്ള സൗകര്യമില്ല. ഉദാഹരണത്തിന് കോട്ടയം കുമളി അവിടെയെല്ലാം ഞങ്ങൾ കുറച്ച് ഇതുപോലെ ചെറിയ ബസ്സുകൾ, ലെങ്ത് ഇത് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി ആളിന് നിന്നൊക്കെ പോകാവുന്ന പുതിയ ബസ്സുകൾ ഒരു 1200 ഇറക്കാനുള്ള പരിപാടിയുണ്ട്. കാരണം ഈ റൂട്ട് കംപ്ലീറ്റ് കവർ ചെയ്യണമെങ്കിൽ 200 വണ്ടി നമുക്ക് വേണം. ആദ്യഘട്ടത്തിൽ ഒരു 40 വണ്ടി അങ്ങനെ പണിതിറക്കിക്കൊണ്ടിരിക്കും. ഈ ടേക്ക് ഓവർ ചെയ്ത റൂട്ടുകൾ മുഴുവൻ, ടേക്ക് ഓവർ ചെയ്ത റൂട്ടുകൾ കൃത്യമായി കേറ്റർ ചെയ്യാതിരുന്നാൽ നാളെ കോടതിയിൽ നിന്ന് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അത്. അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടിക്ക് ഇപ്പോൾ ഒരു സാധാരണ ബസ് ഇറങ്ങണമെങ്കിൽ 40 ലക്ഷം രൂപ, AC ഇല്ലാത്തൊരു സാധാരണ ബസ് ഇറങ്ങി 40-48 ലക്ഷം രൂപ. ഇതൊരു 33 രൂപയ്ക്ക് AC ഇല്ലാത്ത വണ്ടി വരും. ഈ വണ്ടി നമുക്കൊരു 38 രൂപയ്ക്ക് താഴെയായിട്ട് എയർ കണ്ടീഷനുള്ള വണ്ടി കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വില അവരെ മാർക്കറ്റ് വില 38 ആണ്, പക്ഷേ ഞങ്ങൾക്ക് KSRTC ആകുമ്പോൾ വേറെ റേറ്റിൽ കിട്ടും എന്ന് ബൾക്ക് പർച്ചേസാണ്. അപ്പോൾ നമുക്ക് ലാഭമാവാം പെട്ടെന്ന് തന്നെ. കാരണം 3.5 കോടി രൂപയുടെ ഒരു 2.5 കോടിയോ 3.5 കോടിയോ ഒരു വലിയ എയർ കണ്ടീഷൻ ബസ് വാങ്ങുന്നതിനേക്കാൾ ലാഭം ഇതായിരിക്കും. സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണത്. അല്ല, അത് തീരുമാനമായിട്ടുള്ള സ്വിഫ്റ്റിനും വാങ്ങുന്നുണ്ട്, KSRTC വാങ്ങുന്നു. KSRTC ജീവനക്കാരെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ 5-18 വർഷം പിന്നിടുമ്പോൾ ഒരുപാട് വണ്ടികൾ നമുക്ക് സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും. സ്ക്രാപ്പ് ചെയ്ത് വരുമ്പോൾ KSRTC ജീവനക്കാർക്ക് അവരെ ജോലിയില്ലാതിരുത്തി ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യും. ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഡിപ്പോകൾ ഓടാൻ വേണ്ടി നമ്മുടെ മലയോര മേഖലയിൽ എല്ലാ ഡിപ്പോകളിലും ചെറിയ ബസ്സുകൾ വാങ്ങുന്നു. അത് കുറച്ച് ലെങ്ത് കുറവായിരിക്കും, ചെറിയ ബസ്സുകളാണ്. അതിന് അതിൻ്റെ നമ്പർ കൂട്ടും. അപ്പോൾ ബസ്സിൻ്റെ നമ്പർ കൂടും. അതുപോലത്തെ പഴയ ബസ് ചെറിയ മിനി ബസ് വാങ്ങുകയാണ്. മിനി ബസ് വാങ്ങിയിട്ട് ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോൾ ഒരുപാട് പേര് സ്കൂട്ടർ വാങ്ങിച്ചു. അവരെ ഇതിലേക്ക് ആകർഷിക്കാമെന്നുള്ള ലക്ഷ്യമാണ്, ബസ്സിലേക്ക് ആകർഷിക്കാൻ വേണ്ടി. അപ്പോൾ പീക്ക് ടൈമിൽ കൂടുതൽ വണ്ടി വിടും, പീക്ക് ടൈം അല്ലാതെ കുറച്ച് വണ്ടി വിടും. അപ്പോൾ നമുക്ക് നഷ്ടമില്ല. കാരണം ഈ 4-സിലിണ്ടർ എഞ്ചിനിലേക്ക് വരുമ്പോൾ മൈലേജിൽ വലിയ വ്യത്യാസമാണ്. അപ്പോൾ ഈ വണ്ടി തന്നെ എയർ കണ്ടീഷൻ ആണെങ്കിൽ അവർ പറയുന്ന 6-6.5 കിലോമീറ്റർ കിട്ടുമെന്ന് പറയുന്നത്.
അല്ലെ, വായ്പ എടുക്കാതെ വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ. കാരണം വായ്പ എടുക്കുന്നത് കെ എസ് ആർ ടി സംബന്ധിച്ചൊരു നല്ല കാര്യമല്ല. കാരണം കഴിയുന്നതും വായ്പ എടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ലക്ഷ്യം. എവിടെന്നെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ച് ഞങ്ങൾ ഇതിൻ്റെ പലതും മാർക്കറ്റ് ചെയ്യാനുണ്ട്. ഈ കടകൾ തന്നെ പല സ്ഥലത്തും കൊടുക്കാനുണ്ട്. പണി തീരാതെ കിടക്കുന്ന കെട്ടിടങ്ങൾ അത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു വലിയ തുക കിട്ടും. ആ തുക എല്ലാം വണ്ടി വാങ്ങിക്കാൻ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രാപ്പ് വിറ്റ കൈസയിൽ നല്ലൊരു ശതമാനം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ, ജീവനക്കാരുടെ ബാങ്ക് ലോണുകൾ അടയ്ക്കാതെ കിടക്കണം 2018 മുതൽ. അത് നല്ലൊരു ശതമാനം അടയ്ക്കാൻ കഴിഞ്ഞു. പിന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ 2022 വരെ അല്ലേ, 22 വരെ നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഉടനെ കൊടുക്കും. ഡെയിലി കളക്ഷനിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ കടം വാങ്ങാതെ ഇപ്പോൾ സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കിട്ടുന്ന മിച്ചം മുഴുവൻ ഇപ്പോൾ സ്പെയർ പാർട്സ് എല്ലാം അവൈലബിളാണ്. ലോക്കൽ പർച്ചേസ് പരമാവധി കുറച്ചു. എല്ലാം നമ്മുടെ വർക്ക്ഷോപ്പുകളിലേക്ക് വന്നു. വർക്ക്ഷോപ്പുകളെല്ലാം കൃത്യമായി ക്രമീകരിച്ചു. സെൻട്രലൈസ്ഡ് വർക്ക്ഷോപ്പ് മാറ്റിക്കൊണ്ട് പഴയ പോലെയാക്കി എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ. അതായത് ഒരു 860 വണ്ടിക്ക് 886 വണ്ടികൾ ഞാൻ മന്ത്രിയായിട്ട് വരുമ്പോൾ ഷെഡിലായിരുന്നു. വേണ്ട 600-ൽ താഴെ 600-ൽ താഴെ വന്നിരിക്കുകയാണ്. കൊണ്ടുവന്നു പുറത്തേക്ക് എടുത്തു. നമ്മൾ കഴിഞ്ഞ 2-3 മാസം കൊണ്ട് നമ്മൾ ഒരു ഇനിയൊരു എല്ലാം ഇടിച്ചതും പിന്നെ ഇതിനൊരു ജനറൽ സർവീസിന് കൊടുത്ത് പിന്നെ അങ്ങനെയുള്ളതാണല്ലോ പീരിയോഡിക്കലായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം കയറിയ വണ്ടികൾ ഒഴിച്ച് അതെല്ലാം കൂടി 600 താഴേക്ക് വന്നു. അപ്പോൾ മാക്സിമം വണ്ടി ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ ഒരുപാട് വണ്ടിയുടെ ആവശ്യം വരും. അതിനാവശ്യമായ വണ്ടി എല്ലാം പുതിയതാക്കി റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്.